അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി കത്തുകളിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ജയനാരായൺ ജി അറിയുന്നതിന് പാലക്കാട് നിന്നും വത്സല എഴുതുന്ന കത്താണ്. മകൾക്ക് വേണ്ടിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. മകളുടെ വിവാഹാലോചനയെക്കുറിച്ചാണ്. ഒരു വർഷമായി വിവാഹാലോചനകൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. ആയില്യ നക്ഷത്രമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രതിവിധി, എന്തെങ്കിലും ദോഷമുണ്ടോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. ജാതകപ്രകാരം ദോഷമുണ്ടോ എന്നല്ല, ദോഷമുണ്ട്. അതുകൊണ്ടാണ് ആ ജാതകം തന്നെ നിങ്ങൾ ജാതകം പരിഗണിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ജാതകപ്രകാരം നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കാളസർപ്പദോഷം ഈ ജാതകത്തിലും ലൈറ്റായിട്ടുണ്ട്. കടുത്ത കാളസർപ്പദോഷമൊന്നും ജാതകത്തിലില്ല. സെമി കാളസർപ്പദോഷം, സെമി കാളസർപ്പദോഷമായതുകൊണ്ട് അത് കുറച്ച് എഫക്റ്റ് ചെയ്യത്തുള്ളൂ, ഒരു 50% ബാധിക്കത്തുള്ളൂ. പക്ഷേ 50% ആയാലും അവരുടെ പ്രയാണത്തെ, നമ്മളങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളെയും സാരമായി ബാധിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സമയത്ത് മംഗല്യം, അതുപോലെ വിവാഹത്തിന് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ശുക്രദശയിൽ ബുധൻ്റെ അപകാരകാലം വന്നിരിക്കുകയാണ്. ബുധാപകാരകാലം മംഗല്യത്തിന് അനുകൂലപ്രദമാണ്. 26 വയസ്സ് 4 മാസം വരെയും മംഗല്യത്തിന് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ഇപ്പോൾ കല്യാണ സമയമാണ് ഒക്കെയാണ്. അപ്പോൾ വിവാഹത്തിന് നോക്കിയത് മാത്രമല്ല, വിവാഹത്തിന് അനുകൂലപ്രദമായ സമയമാണ്. പക്ഷേ എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല? വിവാഹ സമയമായിട്ട് പോലും വിവാഹം നടക്കാത്തതിനുള്ള പ്രധാന കാരണം ഈ ജാതകത്തിലുള്ള സർപ്പദോഷം തന്നെയാണ്. ജാതകപ്രകാരവും ചന്ദ്രാൽ 7 നാഗദോഷം നിൽക്കുകയാണ്. അതുപോലെ ലഗ്നാൽ 8 കേതുവും. അപ്പോൾ രാഹുകേതുക്കൾ പാവസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് വിവാഹ ആദ്യ കാര്യങ്ങൾക്ക് തടസ്സം കൊടുക്കുക പ്രത്യേകതയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ കാളഗസ്തിയിൽ ബൈ ചാൻസ് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, സെമി കാളസർപ്പദോഷം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം പോകണം നന്നായിരിക്കും, ബൈ ചാൻസ് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ശക്തിയുള്ള നാഗക്ഷേത്രം, നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് ഉള്ള നാഗക്ഷേത്രത്തിൽ ശക്തിയുള്ള നാഗക്ഷേത്ര ദർശനം ചെയ്യുകയും അതേപോലെ തന്നെ രാഹു ദോഷ പരിഹാരാർത്ഥം അവിടെ പോയിട്ട് 11 വെള്ളിമുത്ത്, ഒരു നാഗരൂപം, ഒരു നാഗപുറ്റ് ഇവ വാങ്ങി പട്ടിൽ പൊതിഞ്ഞ് നാഗക്ഷേത്രത്തിൽ സമർപ്പിച്ച് ആയില്യ പൂജയും നടത്തിക്കൊള്ളുക. അപ്പോൾ നാഗരുടെ ഇപ്പോഴുള്ള ദോഷഭാവം ആ ക്ഷേത്രം കൊണ്ട് നമുക്ക് പരിഹരിക്കപ്പെടും. അതുപോലെ ഒരു പക്ഷിരാജയന്ത്രം ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടണം. ഉമാമഹേശ്വരൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് കല്യാണം നടക്കാനും നല്ല ഭർത്താവിനെ കിട്ടാനും. അതിനൊപ്പം തന്നെ ഈ നാഗരുടെ ദോഷഭാവം മാറാനാണ് പക്ഷിരാജയന്ത്രവുമായിട്ട് ചേർത്ത് കെട്ടാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഗോമേതകവും വൈഡൂര്യം, നേരത്തെ പറഞ്ഞതുപോലെ അത് കെട്ടി മിഡിൽ ഫിംഗറിൽ ശുദ്ധി ചെയ്ത് പൂജിച്ച് ഇടുക. ഇത്രയും ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ മംഗല്യ തടസ്സം മാറും. കുട്ടിക്കിപ്പോൾ നല്ല സമയമാണ്, നല്ല വിവാഹ ബന്ധത്തിന് യോഗമുണ്ട്. 7 വ്യാഴം നിൽക്കുന്നതിൻ്റെ പേരിൽ ജോലിയുള്ളവനും നല്ല സ്ഥിരവരുമാന മാർഗമുള്ളവനും അതുപോലെ സൗന്ദര്യമുള്ളവനും സൽസ്വഭാവിയുമായിട്ടുള്ള നല്ല ഭർത്താവിനെ കിട്ടുമെന്നാണ്. അപ്പോൾ ഈ തടസ്സം വരുത്തുക എന്ന് പറയുന്നത് നല്ല ഭർത്താവിനെ കിട്ടാൻ കാലതാമസം ഉണ്ടാക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ തടസ്സം മാറിക്കൊടുക്കുന്നതോടുകൂടി ഇത് ഭംഗിയായി തീരുകയും ചെയ്യും. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് കുമാരകത്തു നിന്നും ഓമനയാണ്. മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഭർത്താവില്ല, മകനെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചതാണ്. അപ്പം മകൻ ഡിഗ്രി വരെ പഠിച്ചു, അതിനുശേഷം പഠിത്തമൊന്നും മുന്നോട്ട് പോയില്ല. വിദേശത്ത് പോയി, പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ തിരിച്ച് വന്നു. ഇപ്പോൾ ഒരു പോലീസ് ടെസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പം സ്വന്തമായി വീടോ അങ്ങനെ ഒന്നുമില്ല. ഭാവിയും മകൻ്റെ ഇപ്പോഴത്തെ സമയവും എല്ലാം അറിയണം. മകൻ്റെ ജാതകപ്രകാരവും മകനിപ്പോൾ 24 കഴിഞ്ഞതേ ഉള്ളൂ, 25 പ്രവേശിച്ചിരിക്കുകയാണ്. മകൻ്റെ ജാതകപ്രകാരം നല്ല ജാതകമാണ് മകൻ തന്നിരിക്കണേ. സമയത്തിൻ്റേതായ കുറച്ച് ദോഷഭാവമുണ്ട്. കാരണം 20 വയസ്സ് 11 തൊട്ട് മകന് സൂര്യദശ ആരംഭിച്ചു. സൂര്യദശ 6 ഉണ്ട്. സൂര്യനാവിട്ട് ഈ ജാതകപ്രകാരം 12 ജാതകത്തിൽ നിൽക്കുന്നത്. 12 എന്ന് പറഞ്ഞാൽ വ്യയസ്ഥാനം. 12 സൂര്യൻ നിന്നതാണ് പിതൃസൗഖ്യം. സൂര്യൻ പിതൃകാരകനും കൂടിയാണ്. പിതൃകാരകനായ സൂര്യൻ 12 നിന്നാൽ പിതൃസ്വത്ത് നശിക്കുകയോ പിതൃസൗഖ്യം കുറയുകയോ പിതൃസംബന്ധമായി മനോവിഷം അനുഭവിക്കാൻ ഇടവരികയോ ചെയ്യും. അതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആരംഭത്തിൽ തന്നെ അച്ഛനെ പിരിയേണ്ടി വന്നു, പിതൃസൗഖ്യം ലഭിച്ചില്ല എന്നുണ്ട്. അപ്പോൾ ജാതകത്തിൽ അതുണ്ട്. അപ്പോൾ ജാതകം കറക്റ്റാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സൂര്യദശ 26 11 വരെ സൂര്യദശയുണ്ട്. അതിൽ 25 11 വരെ സൂര്യദശയുടെ ശക്തിയായിട്ടുള്ള ദോഷ സമയമാണ്. അപ്പോൾ 25 11 വരെയും
ജോലിയാവട്ട് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വഴി കൊണ്ടിട്ട് കളയും. ഒരു കാര്യവും പൂർത്തീകരിക്കാതെ വരും, എല്ലാത്തിലും പോവും, ആരംഭശൂരനായി മാറും. അപ്പോൾ അവിടെ പൂർത്തീകരിക്കാതെ തിരിച്ചു വരും, എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് തിരിച്ചു വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ 25 വയസ്സ് 11 മാസം വരെയും പുതിയ സംരംഭങ്ങളിൽ സമ്പത്ത് മുടക്കിയുള്ള വിദേശയാത്രയാവട്ട് അതുപോലെ സമ്പത്ത് മുടക്കിയുള്ള കാര്യങ്ങൾ മകനെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം വിദേശത്ത് പോയാലും ശോഭിക്കും, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങിയാലും അത് വിജയത്തിലേക്ക് വരും. അപ്പോൾ പഠിക്കാതിരിക്കുന്ന ഇദ്ദേഹത്തിന് പിന്നീട് പഠിക്കുന്നതെന്ന് തന്നെ ഉള്ള താല്പര്യം വരികയും ഇനി പഠിക്കാനുള്ള യോഗം വരെ ജാതകപ്രകാരം ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട പീരീഡാണ് 25 വയസ്സ് 11 മാസം വരെയും. ഈ സമയത്ത് ശരിക്ക് ശിവക്ഷേത്രത്തിൽ പോവുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ മകന് വേണ്ടി ജലധാരയും കൂവളമാലയും ഒക്കെ ഭഗവാന് ചാർത്തുക, അതുപോലെ അർച്ചനയ്ക്ക് കൊടുക്കുക. അതിന് ഒപ്പം തന്നെ സൂര്യൻ്റെ ദോഷഭാവമൊന്നും ഏക്കാതിരിക്കാനായിട്ടും അതുപോലെ സൂര്യാഘാതം ഏക്കാതിരിക്കാൻ വേണ്ടി രാവിലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. അതേപോലെ ഒരു ധന ആകർഷണ യന്ത്രം ദേഹരക്ഷയെ കെട്ടുക, പൈസയൊന്നും പോകാതിരിക്കാനും ചെയ്യുന്ന ജോലിയിൽ റിസൾട്ട് ഉണ്ടാവാനുമായിട്ട് കെട്ടിക്കൊടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക 25 വയസ്സ് 11 മാസം വരെ.